ഇതിന്റെ പേരിൽ ഇനി ഒരു ചാനൽ തന്നെ വിളിക്കരുത്. കാരണം എനിക്ക് ഇതൊരു ഷോ അല്ല, എനിക്ക് ഷോ ചെയ്യണ്ട, ഞാൻ ഷോ കാണിക്കാൻ വേണ്ടിയാണ് സിനിമ കാണുന്നത്. അപ്പൊ അതിക്കുള്ളൊരു ഷോ കാണിക്കാനല്ലോ. അപ്പൊ എനിക്ക് ഈ മീഡിയ പരിപാടികളോടോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോടോ എതിർപ്പ് കാണിക്കാനോ ഒന്നിനുമില്ല. എന്നെ സ്വസ്ഥമായിട്ട് വിടണം. ഇത് വേണ്ട ഒരു ഇഷ്യൂ ഉണ്ടാവരുത്. ഇത് ആ റോഡ് ഉപരോധിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കിയ റോഡ് ഞാൻ കാണിച്ച എന്റെ പ്രതിഷേധമാണ്. ഈ ബഹളം വയ്ക്കുന്ന കോൺഗ്രസുകാർ ജോജു കാണിച്ചത് ഒരു തറപ്പണിയാണ് എന്നും ഷോയാണ് എന്നും ഒക്കെ ആക്ഷേപിക്കുന്ന കോൺഗ്രസുകാർ വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ചിത്രം ഓർക്കുന്നുണ്ടോ? തിരുവനന്തപുരത്ത് അന്ന് പ്രതിപക്ഷത്തായിരുന്ന ഇടതുപക്ഷം നടത്തിയ ഒരു പ്രതിഷേധ പരിപാടിക്കിടെ ആ പ്രതിഷേധ പരിപാടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഈ സ്ത്രീയുടെ ചിത്രം, അന്ന് തെരുവിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് സമരം നടത്തിയതിനെതിരെ പ്രതികരിച്ച ആ സ്ത്രീ കോൺഗ്രസുകാരുടെ വീരനായികയായിരുന്നു. പിന്നീട് ആ സ്ത്രീക്ക് കോൺഗ്രസ് സർക്കാർ ജോലിയൊക്കെ കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. നാടൊട്ടക്കുള്ള കോൺഗ്രസ് നേതാക്കൾ ചരിത്രത്തിൽ തന്നെ തങ്കലിപികളാൽ രേഖപ്പെടുത്തി വെക്കേണ്ടുന്ന സമര പോരാട്ടമായിരുന്നു ആ വനിത നയിച്ചത് എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതിന് സമാനം തന്നെയാണ് ഇവിടെ ജോജു നടത്തിയ സമരവും. അതിലെന്താ സംശയം? ജോജുവിൻ്റെ പ്രതിഷേധവും കേരളത്തിൻ്റെ ഈ പറയുന്ന രാഷ്ട്രീയ സമരങ്ങളുടെ ഇടയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രാഷ്ട്രീയ സമരങ്ങൾക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ജോജു മാത്രം മദ്യപിച്ച് മുണ്ടും മടക്കിക്കുത്തി വെല്ലുവിളിക്കുന്ന ക്രിമിനലായി മാറുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് നേരെ വരുമ്പോൾ മാത്രം അതിൽ പ്രശ്നം. അന്ന് തിരുവനന്തപുരത്ത് പ്രതിഷേധിച്ച വനിതയ്ക്ക് പാരിതോഷികങ്ങൾ, ജോജു ജോർജ് മദ്യപിച്ച് ആഭാസതരം കാണിക്കുന്ന ഒരു തെരുവുകുണ്ട എന്നുള്ള നിലയിൽ അയാളെ അങ്ങ് അധിക്ഷേപിക്കുക. ആ മനുഷ്യൻ പറയുന്നത് കേട്ടു, അയാളുടെ അമ്മയെയും അച്ഛനെയും ഒക്കെ ചേർത്ത് വിളിക്കുന്നുവെന്ന്. ഒരു വലിയ കോൺഗ്രസ്സുകാരിയാണ് എൻ്റെ അമ്മ എന്നുള്ള കാര്യം ജോജു പറയുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സിനെതിരായിട്ടുള്ള പ്രതിഷേധമായിട്ടല്ല. അധ്വാനിച്ച് കാശുണ്ടാക്കിയിട്ടാണ് ജോജു ജോർജ് കാറ് വാങ്ങിയെങ്കിൽ കാറ് വാങ്ങിച്ചത്. അതിനിപ്പോൾ ഈ നാട്ടുകാരൻ അയാൾ തെറി വിളിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ചെയ്ത ഒരു വലിയ തെറ്റ് തിരുത്താൻ ഒരാൾ രംഗത്തിറങ്ങിയപ്പോൾ അയാളെ പ്രകോപിതനാക്കി ഈ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് അയാൾ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതാണ് എന്നും സ്ത്രീകളെ കയറി പിടിച്ചു എന്നും ഒക്കെ പറഞ്ഞാൽ അതൊരു ന്യായീകരണമല്ല. ജോജു തന്നെ പറയുന്നുണ്ട്, അതിലേതോ ഒരു സ്ത്രീ അവരെ ചൂണ്ടിക്കാട്ടി തന്നെ പറയുന്നുണ്ട്, ഈ ചേച്ചിയൊക്കെ എൻ്റെ വണ്ടിയുടെ മുകളിൽ കയറിയിരുന്നു വണ്ടി തല്ലി പൊളിക്കുകയായിരുന്നു എന്ന്. ആ നിലയിലാണ് കാര്യങ്ങൾ പോയത്. അപ്പോൾ ഈ ക്രിമിനൽ മനസ്സുള്ള ഒരു നേതാവ് നയിക്കാറുള്ളപ്പോൾ അങ്ങനെ എന്ത് ക്രിമിനൽ കാര്യങ്ങൾ കാണിച്ചാലും അതിനൊക്കെ എൻ്റെ പാർട്ടി അംഗീകാരം നൽകിക്കൊള്ളും എന്നുള്ള നിലയിൽ കോൺഗ്രസ്സുകാർ നിയമം കയ്യിലെടുക്കാനും പ്രതികാരണ ശേഷിയുള്ള മനുഷ്യരെ ഇമാതിരി അക്രമത്തിലൂടെ നേരിടാനും തയ്യാറായാൽ ജനം കാര്യങ്ങൾ കൈകാര്യം ചെയ്തു തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.